ಹೆಸರು ಮೇಲಿಕೊಂಡ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳೇ, ಅಧ್ಯಾಪಕರೇ, ವಿದ್ಯಾರ್ಥಿ ವಿದ್ಯಾರ್ಥಿನಿಗಳೇ, ನಮಸ್ಕಾರ. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പൗരാവകാശങ്ങളെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തിന് എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന നമ്മുടെ പൗരന്മാർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതിനെ നമുക്ക് പൗരാവകാശങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. രാജ്യ പൗരന് ഉറപ്പ് നൽകുന്ന ചില വിശിഷ്ട അധികാരം അല്ലെങ്കിൽ അവകാശം. ഈ പൗരാവകാശത്തെ നമുക്ക് വേണമെങ്കിൽ കടമെടുത്തതാണെന്ന് പറയാം. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ പൗരാവകാശത്തെ കടമെടുത്തത്. നമ്മുടെ പൗരാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് മൂന്നാം ഭാഗത്താണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് പറയുന്നത്. ഈ ആർട്ടിക്കിളുകളെ മഗ്നാകാർത്ത ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പൗരാവകാശങ്ങൾ വിപുലവും സങ്കീർണവുമാണ്. ജാതി മതവർഗ പുരുഷ സ്ത്രീ വിവേചനമില്ലാതെ നമ്മുടെ ഇന്ത്യ നമുക്ക് തരുന്ന ഒരു പവർ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. ഭരണഘടന രൂപം കൊള്ളുമ്പോൾ 7 എണ്ണമായിരുന്നു ഉള്ളത്. ഇപ്പം അത് അമെന്റ്മെന്റുകളിലൂടെ അതിനെ 6 എണ്ണമാക്കി. എന്താണ് അമെന്റ്മെന്റ്? ഭരണഘടന ഭേദഗതികളെയാണ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം എന്നതായിരുന്നു 7-ാമത്തെ പൗരാവകാശം. 1978 44-ാം ഭരണഘടന ഭേദഗതി പ്രകാരം നിയമം അവകാശമാക്കി മാറ്റി. 6 മൗലികാവകാശങ്ങളിൽ 1-ാമത്തേത് റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യതകൾക്കുള്ള അവകാശം. അടുത്ത അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതപരമായ അവകാശം. അടുത്തത് വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. അവസാനത്തേത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമിഡീസ്. നമ്മുടെ ഭരണഘടന ദീർഘ വീക്ഷണത്തോടെ എഴുതപ്പെട്ടതാണല്ലോ. ഈ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എന്റെ മുൻകവികളെ ഓർക്കാതിരിക്കാൻ വയ്യ. ഈ അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോർട്ടാണ് പരിഗണിക്കുക. പൗരന് ചില കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹാനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സമരം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. നമ്മുടെ സംസ്കാര സമരയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയിൽ പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് പരിഷ്കരിക്കുകയും ശമനം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. രാഷ്ട്രയജ്ഞത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നതങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായ്മയുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. 6-ഉം 14-ഉം ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണത്തിനുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ സംഗതിപ്പോയ മാതാപിതാക്കൾക്കോ രക്ഷാകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. ഇവ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റകരമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത്രയും മഹത്തായ ഭരണഘടന നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർക്ക് വേണ്ടി നൽകിയ നമ്മുടെ ഭരണഘടന ശില്പികളെ വിസ്മരിക്കാതിരിക്കാൻ വയ്യ. ഒരു പക്ഷേ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച അടിമത്വത്തിന്റെയും വിവേചനത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും അനന്തര ഫലമായിട്ടാവാം ഇന്ന് ഈ കാണുന്ന 6 മൗലികാവകാശങ്ങൾ നമുക്ക് നൽകിയത്. ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ എന്റെ ശരീരത്തിലെ ഓരോ രോഗങ്ങളും എണീച്ചു നിൽക്കുന്നു. പഴയ കാലത്തിലോട്ട് നമ്മളെ തള്ളി നീക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് തിന്നണം, നമ്മൾ എവിടെ പോകണം, നമ്മൾ എന്തെഴുതണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് എന്റെ അവകാശമാണ്, അത് നിങ്ങളുടെ അവകാശമാണ്, അത് പൗരന്മാരുടെ അവകാശമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.